ഇന്ന് കബനിയിലേക്ക് ഒരു സഫാരി പോവാണേ. ആനയും കടുവയും കാട്ടുപോത്തും മാനും മ്ലാവും ഒക്കെ തിങ്ങി നിറഞ്ഞ ഒരു അടിപൊളി വൈൽഡ് ലൈഫ് സഫാരി. ഓഹ്, കൊമ്പൻ്റെ വരവ് കണ്ടോ, എന്നാ തലയെടുപ്പല്ലേ. കടുവയെ കാണാൻ വേണ്ടിയിട്ടാണല്ലോ എല്ലാവരും കബനിക്ക് വരുന്നത്. ഏതായാലും ഈ സഫാരിയിൽ നമുക്ക് അതും സാധിച്ചു കേട്ടോ, ഒരുപാട് നേരം കിട്ടി. അതുപോലെ തന്നെ ആരെയും മൈൻഡ് ചെയ്യാതെ, സഫാരി ബസ്സിനെ ഒന്നും മൈൻഡ് ചെയ്യാതെ നടന്നു പോകുന്ന ഒരു ആന ഫാമിലി. ഒരു കുഞ്ഞു കുട്ടിയുണ്ട് കേട്ടോ കൂട്ടത്തിൽ. തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറി ഇന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതാ ഇപ്പം നേരിട്ട് കണ്ടു. എന്നാത്തിനാന്ന് അറിയത്തില്ല, കുറേ നേരമായി ഇവർ രണ്ടും കൂടെ വഴക്കു തുടങ്ങിയിട്ടെ. ഇത്രയും സഫാരി വാഹനങ്ങൾ വന്ന് ചുറ്റും നിന്നിട്ട് വല്ല പുലിക്കൊണ്ടു നോക്കി റോഡിനൊട്ട നടുക്ക കിടക്കുന്നത് കേട്ടോ. കാണുമ്പോൾ നല്ലൊരു സമാധാനപ്രിയനും സുന്ദരനാണെന്നൊക്കെ തോന്നിച്ചെങ്കിലും വണ്ടിക്ക് നേരെ ഒറ്റ വരവ് വന്നേ പേടിച്ചു പോയി. എന്നാ ക്യൂട്ടല്ലേ, ഈ കാട് മുഴുവൻ ഒരുപാടെണ്ണം ഉണ്ട്, ഒത്തിരി മാങ്കൂട്ടങ്ങളെ കാണാം. നടപ്പിനിടയ്ക്ക് നിർത്തിയിട്ട് നമുക്ക് നേരെ നോക്കി നിന്നിട്ട് ഇന്നടാ മക്കളെ എടുത്തോ ഫോട്ടോ എന്ന് പറഞ്ഞൊരു പോസ് വന്നേ. അപ്പോൾ ഇന്ന് നമ്മൾ കബനിക്ക് പോകുന്നത് സാധാരണ നമ്മൾ പോകുന്ന റൂട്ട് വഴിയല്ല. സാധാരണ പോകുന്നത് മാനന്തവാടി ബാവലി ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്ത് കക്കനക്കോട്ടെ സഫാരി സെൻറ്ററിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ പോകുന്നത് കണ്ണൂർ, എൻ്റെ വീട്ടിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. കണ്ണൂർ ഇരിട്ടി, അതുപോലെ വീരാജ്പേട്ട, ഗോണിക്കുപ്പ വഴി. ഗോണിക്കുപ്പ എന്ന് തിരിഞ്ഞിട്ട് നമുക്ക് നാഗർഹോളിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു ചെക്ക് പോസ്റ്റാണ്. അതുവഴി കയറി, അതുവഴി കയറിയതിന് കാരണം വേറൊന്നുമല്ല, ബാവലി ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഒരുപാട് സൈറ്റിങ്സ് ഒന്നും കിട്ടാറില്ല. എന്നാൽ ഈ റൂട്ടിൽ കാട്ടിക്കൂടെ വരുവാണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ സൈറ്റിങ്സ് കിട്ടും കേട്ടോ. അപ്പോൾ ഏത് വഴി വന്നാലും ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നാഗർഹോളിലേക്കുള്ള എല്ലാ ചെക്ക് പോസ്റ്റും 6 AM to 6 PM വരെ മാത്രമേ ഉള്ളൂ. അപ്പോൾ വരുന്നവർ അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങളുണ്ട്, അവിടെ നിർത്തിക്കൊടു. എന്താ കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് ഓടിക്കുന്നുണ്ട്. ചെക്ക് പോസ്റ്റ് വഴി കയറുമ്പോൾ ഇതിലേ അധികം വണ്ടികളൊന്നും വരാറില്ല, അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ സൈറ്റിങ്സിൻ്റെ ചാൻസ് ഉണ്ട്. കാട്ടിക്കൂടെ ഒരുപാട് ദൂരം നമുക്ക് പോകാനുണ്ട്. അപ്പോൾ ഈ ഒരു ദൂരം നമ്മൾ 1 മണിക്കൂർ കൊണ്ട് ക്രോസ് ചെയ്യണം. അതുകൊണ്ട് വഴിയിൽ എവിടെയും നിർത്തരുത്. ഈവൻ അനിമൽ സെറ്റിങ്സ് കിട്ടിയാലും ഉണ്ടോ, ആനയ്ക്ക് ഇത് ഗർഭിണിയാണെന്ന് തോന്നുന്നു, നമ്മുടെ വരവ് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. നമ്മൾ നിർത്തി ശല്യം ചെയ്യാൻ നിൽക്കാതെ നമ്മൾ മുന്നോട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ റോഡിലും റോഡിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ മൃഗങ്ങൾ കാണും, പ്രത്യേകിച്ച് മാനുകളൊക്കെ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടാവും. വളരെ ശ്രദ്ധിച്ച് സ്പീഡ് കുറച്ച് മാത്രം കാട്ടിലൂടെ വണ്ടി ഓടിക്കണം. പുറകിൽ അതോ കുഞ്ഞാണോ, അതിൻ്റെ കുഞ്ഞാ അതും പോത്താം. അതിൻ്റെ ഒരു കുഞ്ഞ് ചെറുതുണ്ടോ, ഇപ്പൊ റോഡിൽ കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പണിയാവോ ചെലപ്പോ. നമുക്കൊടുവിൽ കാട്ടുപോത്തിനെയും കിട്ടിയേ, കുഞ്ഞുണ്ട്, ഒരു അപ്പുറത്ത് രണ്ടു മൂന്നെണ്ണം നിപ്പുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ഈ കാട്ടിലൂടെയുള്ള യാത്ര മാത്രമേ ഉള്ളൂ. നാളെയാണ് നമ്മൾ കബനിയിലെ സഫാരി എടുക്കുന്നത്. നമ്മൾ ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ കാട്ടിലൂടെ ഒരു യാത്രയൊക്കെ കഴിഞ്ഞ് ഇനി കാടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു 10-15 km യാത്ര ചെയ്താൽ നമുക്ക് എച്ച് ഡി കോട്ട എത്തും. എച്ച് ഡി കോട്ടയിൽ ഇഷ്ടംപോലെ ലോഡ്ജുകൾ കിട്ടും കേട്ടോ. അവിടെ ഏതെങ്കിലും ഒരു ലോഡ്ജിൽ റൂം എടുത്ത് തങ്ങി നാളെ വെളുപ്പിനെയാണ് സഫാരി ബുക്ക് ചെയ്തേക്കുന്നത്. നാളെ കബനിയിൽ 2 സഫാരി എടുത്തിട്ട് പോകാനാണ് പ്ലാന്. രാവിലെ ഒരു 6:30 ആയതുള്ളൂ, ഫുള്ള് കോടയാണേ. അപ്പോൾ നമ്മൾ സഫാരി സെൻറ്ററിലെത്തി, 6:30 കറക്റ്റ് എടുക്കും കേട്ടോ ബസ്. അപ്പോൾ നമ്മൾ ഇതിന് മുന്നിലെത്തി ഓൺലൈൻ ബുക്ക് ചെയ്ത ടിക്കറ്റ് കാണിച്ചിട്ട് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പോകാനുള്ള ബസ് അതാ ഉണ്ടോ, കക്കനക്കോട്ടെ സഫാരി സെൻറ്റർ. നമ്മൾ ബസ്സിൽ കയറി സഫാരി സ്റ്റാർട്ട് ചെയ്യാൻ കറക്റ്റ് 6:30 തന്നെ വണ്ടി എടുക്കും കേട്ടോ. അപ്പോൾ അതുപോലെ കബനി കയറുമ്പോൾ ആദ്യം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് മാനുകളെയാണ് കേട്ടോ. ഒരുപാടുണ്ട് മാനുകളുടെ കൂട്ടം, ഇങ്ങനെ മഞ്ഞിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ മാനുകളെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ്. മാനല്ല, കാട് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ 6:30 കഴിഞ്ഞിട്ടും മഞ്ഞ് മാറി വരുന്നുള്ളൂ. നമ്മൾ മുന്നോട്ട് പോയപ്പോഴത്തേക്കും കണ്ടോ മാനുകളെ ഒരുപാട് കണ്ടെങ്കിലും കണ്ടോ ഇതുങ്ങൾ തമ്മിലുള്ള കുത്തുകൂടുന്നു. എന്തിനാണെന്ന് അറിയാൻ പാടില്ല. കുറേ നേരം ഞങ്ങൾ ഇത് കണ്ടുകൊണ്ട് നിന്ന് കേട്ടോ. കുറേ നേരം ഷൂട്ടൊക്കെ ചെയ്തുകൊണ്ട് നിന്നു. ഒത്തിരി നേരത്തിന് ശേഷമാണ് ഇവരൊന്ന് വിട്ടുപോയത്. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ കബനിയിൽ സഫാരി ബുക്ക് ചെയ്യണമെങ്കിൽ ഓൺലൈനാണ് ബുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ വന്ന് നേരിട്ടും ബുക്ക് ചെയ്യാം, പക്ഷേ അത് ഇത്തിരി റിസ്ക്കിയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിശ്ചിത നമ്പർ സീറ്റേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ഫില്ലായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും ദൂരമൊക്കെ യാത്ര ചെയ്ത് വന്നിട്ട് ടിക്കറ്റ് കിട്ടാതെ വരാം. അതുകൊണ്ട് ഓൺലൈൻ ബുക്ക് ചെയ്ത് വരുന്നതായിരിക്കും സേഫ്. കാട് തുടങ്ങിയിട്ട് കുറച്ചധികം നേരമായെങ്കിലും മാനുകളെ അല്ലാതെ നമുക്ക് വേറെ മെയിൻ സെറ്റിങ്സ് ഒന്നും കിട്ടിയില്ലായിരുന്നെ. അപ്പോഴാണ് കാടിൻ്റെ സൈഡിൽ നിന്ന് ഇവനെ ഇറങ്ങി വരുന്നത്. എനിക്ക് എന്നെ തലയെടുപ്പം നോക്കി ഒരു ഒറ്റയാണ്. അടിപൊളിയായിരുന്നു. കുറേ നേരം നമുക്ക് സൈഡിൽ കൂടെ നടന്നും അങ്ങോട്ടും ഇങ്ങോട്ടും റോഡിന് ക്രോസ് ചെയ്തും വണ്ടിയുടെ നേരെ ക്രോസ് ചെയ്തൊക്കെ തന്നു കേട്ടോ. ഇഷ്ടംപോലെ ഫോട്ടോയും വീഡിയോ എടുക്കാൻ ഇഷ്ടംപോലെ അവസരം. ഇന്ന് തലയെടുപ്പം നോക്കി നല്ല സൂപ്പർ ഒരു കമ്പം. കബനിയിലെ ഒരു പ്രത്യേകത, ഇവിടെ എവിടെയെങ്കിലും ഒരു മേജർ സൈറ്റിങ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അതായത് കടുവയോ പുലിയോ കരടിയോ അങ്ങനെ ആനയോ അങ്ങനത്തെ എന്തെങ്കിലും സൈറ്റിങ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അവർ അന്നേരം ബാക്കിയുള്ള വണ്ടിക്കാരും ഒക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇതിനകത്തോടെ ഒരുപാട് വണ്ടി, നമ്മൾ ഈ പോകുന്ന സാധാരണ ഞാൻ പറഞ്ഞ ട്രിപ്പ് അല്ലാതെ
ഇവിടുത്തെ റിസോർട്ടുകളൊക്കെ ആയിട്ട് പിന്നെ ടൈപ്പുണ്ട്. അപ്പം അവിടുത്തെ റിസോർട്ടിൽ നിന്നുള്ള സഫാരികളാണ് ഈ ജിപ്സി ഒക്കെ വരുന്നത്. അപ്പോൾ അങ്ങനത്തെ വണ്ടികളൊക്കെ ഇഷ്ടംപോലെയുണ്ട്. അപ്പോൾ ഇവരെല്ലാം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷനുണ്ട്. അപ്പോൾ അവർ വിളിച്ച് പറഞ്ഞിട്ട് ബാക്കിയുള്ള വണ്ടികളും കൂടെ അന്നേരം എത്തും. അങ്ങനെ സൈറ്റിങ്സ്, മേജർ സൈറ്റിങ്സ് എന്തെങ്കിലും കാട്ടിലുണ്ടെങ്കിൽ അത് ആർക്കും മിസ്സാവത്തില്ല. ആ സമയത്ത് സഫാരി പോകുന്ന എല്ലാവർക്കും ആ സൈറ്റിങ്സ് കിട്ടും. നടന്നു പോകുന്നതിനിടയ്ക്ക് നമ്മുടെ നേരെ തിരിഞ്ഞിരുന്നു ഇപ്പൊ തന്നെ പോസ് ചെയ്താന്നാണ് എല്ലാരും വിചാരിച്ചത്. പക്ഷെ ആശാൻ ഇച്ചിരി കലിപ്പ് കാണിച്ചാണ്. പുള്ളിക്ക് നമ്മള് കുറച്ചു നേരമായിട്ട് അതിന് പാരലായിട്ട് പോകുന്നു അങ്ങ് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ നേരെ നോക്കി കലിപ്പിച്ചൊന്ന് നിന്നതാണ്. ഇപ്പോൾ നാഗർഹോളിൽ സാധാരണ നമുക്ക് കിട്ടാറുള്ള സൈറ്റിങ്സ് ആണ് ഈ ആന, അതുപോലെ കടുവ, പുലി, കരിമ്പുലിനെയൊക്കെ ഇവിടെ കിട്ടാറുണ്ട് കേട്ടോ. കരടി, അങ്ങനെ പിന്നെ റയറായിട്ട് കാണാൻ കിട്ടുന്ന കുറേ മൃഗങ്ങളെ നമുക്ക് ഇവിടെ സഫാരിക്ക് പോകുമ്പോൾ മിക്കവാറും കാണാൻ കിട്ടാറുണ്ട്. ഞാൻ പറഞ്ഞില്ലായിരുന്നു മുമ്പ് അവൻ പോസ് ചെയ്തതൊന്നുമല്ല, കലിപ്പ് കാണിച്ചാണ്. നമുക്ക് നടന്നു വരുന്നതിനിടയ്ക്ക് അവനൊട്ടും ഇഷ്ടപ്പെട്ടില്ല. ഒരൊറ്റ നോട്ടം ഒരൊറ്റ വരവാണ് വണ്ടിക്ക് നേരെ. ജസ്റ്റ് അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും ആയിരുന്നില്ല, ഒന്ന് പേടിപ്പിച്ചാണ്. എനിക്ക് ഒരു പാഞ്ഞൊരു വരവ് വന്നു. തൊട്ട് പറയുന്നുണ്ടായിരുന്ന ജീപ്പുകാരുടെ നേരെയും ഒരു പോക്ക് പോയായിരുന്നേ. നമുക്കിതുപോലെ ഒരു ഭീകരം കൊമ്പൻ നമ്മുടെ വണ്ടിക്ക് നേരെ അങ്ങനെ വന്നിരുന്നെങ്കിൽ നമ്മൾ ശരിക്കും പേടിച്ച് കറിച്ച് പോയിന്. പക്ഷേ ഇവിടുത്തെ ഡ്രൈവർമാർക്ക് ഇതൊരു സ്ഥിരം സംഭവമായതുകൊണ്ട് അവർക്കറിയാം അത് അറ്റാക്ക് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ. അതുകൊണ്ട് അവർക്ക് വലിയ പേടി തോന്നിയിട്ടുണ്ടാവില്ല. അവസാനം ആന ഒടുവിൽ കാട്ടിലോട്ട് തന്നെ കയറിപ്പോയി കേട്ടോ അമ്മ എടുത്തിട്ട്. നമുക്ക് രാവിലത്തെ സഫാരിയുടെ കാര്യമായി സെറ്റിങ്സ് പറഞ്ഞാൽ ആ യമണ്ടൻ കൊമ്പനെ മാത്രമേ കിട്ടുള്ളൂ. കൊമ്പൻ്റെ അടിപൊളി സെറ്റിങ്സ് ആയിരുന്നെങ്കിലും മറ്റ് മൃഗങ്ങളെയൊന്നും നമുക്ക് കാര്യമായിട്ട് കാണാൻ പറ്റില്ല മാനുകളല്ലാതെ. അപ്പോൾ കബനിയിൽ ഇതൊരു വളരെ റെയർ സംഭവമാണ്. കാരണം കാട്ടിൽ പോയിട്ട് ഒരുപാട് സെറ്റിങ്സ് ഇല്ലാതെ തിരിച്ചു വരിക എന്നുള്ളത്. ഏതായാലും നമുക്ക് ഉച്ച കഴിഞ്ഞ ഒരു സഫാരി കൂടി ഉണ്ടല്ലോ എന്നുള്ള സമാധാനത്തിൽ നമ്മൾ തിരിച്ചു പോകും. നമ്മൾ രാവിലത്തെ സഫാരിയൊക്കെ കഴിഞ്ഞ് അവിടെ ചുറ്റുവട്ടത്ത് ഒരുപാട് ഭംഗിയുള്ള ഗ്രാമപ്രദേശങ്ങളൊക്കെ ഉണ്ട്. അതിലേക്ക് ഒന്ന് പോയി കറങ്ങി ഫുഡൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു. ഇവിടുത്തെ സഫാരി 3:30 ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ കബനിയിൽ വരുന്നവർ മിനിമം 2 സഫാരിയെങ്കിലും ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. കാരണം പരമാവധി സഫാരി എടുത്താൽ നമുക്ക് അത്രയും സൈറ്റിങ്സിന് സാധ്യത കൂടുതലാണ്. ഇന്ന് ഞാൻ ഒറ്റയ്ക്കല്ല വന്നത്, ഇന്ന് എൻ്റെ കൂടെ എൻ്റെ 2 ഫ്രണ്ട്സ് ഉണ്ട്. ഇത് ഗീവസ്, ഇത് ഷിബിന്. രണ്ടും എൻ്റെ അയൽവക്കക്കാരും അതുപോലെ ചെറുപ്പം മുതലുള്ള കൂട്ടുകാരുമാണ്. അപ്പോൾ ഇവിടുത്തെ സഫാരിയുടെ ടൈമിംഗ് എന്ന് പറയുന്നത് വീക്ക് ഡേയ്സിൽ 2 സ്ലോട്ടാണ് ഉള്ളത്. അപ്പം രാവിലത്തെ സ്ലോട്ട് 6:30 to 9:00 വരെ, അതുപോലെ വൈകിട്ടത്തെ സ്ലോട്ട് 3:30 to 6:00 വരെ. അപ്പോൾ വീക്ക് ഡേയ്സിൽ നമുക്ക് 2.5 മണിക്കൂറുള്ള സഫാരിയാണ് കിട്ടുന്നത്. അതേസമയം വീക്കെൻഡ് പബ്ലിക് ഹോളിഡേയ്സ് ഒക്കെ വരുമ്പോഴത്തേക്കും രാവിലെ തന്നെ 2 സ്ലോട്ട് ഉണ്ട്, 6:00 to 7:30, 7:30 to 9:00 വരെ. അതുപോലെ വൈകിട്ടും 2 സ്ലോട്ട് ഉണ്ട്, 3:00 to 4:00 വരെ, 4:30 to 6:00 വരെ. അങ്ങനെ വീക്കെൻഡും പബ്ലിക് ഹോളിഡേയ്സും നമുക്ക് 1.5 മണിക്കൂർ വെച്ച് മാത്രമുള്ള സഫാരിയാണ് കിട്ടുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം വീക്ക് ഡേയ്സ് വരാൻ ശ്രമിക്കുക, കൂടുതൽ സമയമുള്ള സഫാരി നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റും. നമ്മുടെ ഉച്ചക്കത്തെ സഫാരി സ്റ്റാർട്ട് ചെയ്ത പാടെ തന്നെ നമ്മുടെ ഡ്രൈവർക്ക് കോള് വന്നു, ലേക്ക് സൈഡിലായിട്ട് ടൈഗർ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കും ഇതേ റോഡിന് അടുക്ക് തന്നെയാണ് കിടക്കുന്നത് കേട്ടോ. അപ്പോഴത്തേക്കും ഓൾറെഡി 2-3 വണ്ടികൾ വന്നു. അപ്പോൾ വണ്ടി തൊട്ടടുത്ത് കൊണ്ടുപോയി നിർത്തിയിട്ടും റോഡിന് നടുക്ക് ഒരു കുലുക്കം ഇല്ലാതെ കിടന്നുറങ്ങുകയാണ്. വളരെ തൊട്ടടുത്ത് നമുക്ക് കാണാൻ സാധിച്ചു. വണ്ടികളൊക്കെ വന്നിട്ടും ഒരു മൈൻഡും ഇല്ലാതെ ആശാൻ റോഡിന് നടുക്കിൽ തന്നെ കിടക്കുകയാണ്. സോറി, ആശാനല്ല കേട്ടോ, ആശാത്തിയാണ്. അപ്പോൾ ഇത് ലേക്ക് ഷോർ ഫീമെയിൽ എന്നാണ് ഇതിൻ്റെ പേരിട്ടേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കുഞ്ഞുങ്ങൾ നമുക്ക് അന്നേരം അറിയാൻ കഴിഞ്ഞില്ല. നമ്മൾ സഫാരി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്കാണ് അറിയാൻ കഴിഞ്ഞത്. ഇതിൻ്റെ കുഞ്ഞുങ്ങൾ ഈ സൈഡിൽ എവിടെയോ കാട്ടിൽ ഉണ്ട്. 4 കുട്ടികളുണ്ട് ഇതിന്. അപ്പോൾ ആ കുട്ടികളുള്ളത് കൊണ്ട് കുട്ടികൾ വണ്ടികളൊക്കെ കണ്ട് പേടിച്ചിട്ട് കുറ്റിക്കാട്ടിൽ നിന്ന് ഇറങ്ങാതെ നിൽക്കുകയാണ്. നമുക്ക് കുട്ടികളെ കാണാൻ പറ്റിയില്ല. അപ്പോൾ കുട്ടികളുള്ളത് കൊണ്ടാണ് അത് അവിടുന്ന് പോവാതെ റോഡിൽ തന്നെ കിടന്നത്. അപ്പം വലിയ ടൈഗറിന് അങ്ങനെ വണ്ടികളെയോ അല്ലെ കാട്ടിൽ വേറെ ഒന്നിനെയും പേടിക്കാനില്ലല്ലോ ടൈഗറിന്. ഉറക്കമാണെന്നാണ് ആദ്യം കരുതിയെങ്കിലും ഉറക്കമല്ലായിരുന്നു. റോഡിൽ വെറുതെ കിടന്നതേ ഉള്ളൂ, കുഞ്ഞുങ്ങളെ വെയിറ്റ് ചെയ്ത് കിടന്നതേ ഉള്ളൂ. എണീറ്റ് ഒന്ന് നമ്മളെയും മറ്റേ വണ്ടികളെയൊക്കെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാനുള്ള ഒരു അവസരം തന്നിട്ട് വീണ്ടും കിടപ്പ് തുടർന്നു കേട്ടോ. തൊട്ട് ഫ്രണ്ടിൽ ടൈഗർ കിടപ്പുണ്ട്. ചെറിയ മാങ്കുട്ടി അതൊന്നും അറിഞ്ഞിട്ടില്ല അതിനടുത്തേക്കാണ് വരുന്നത്. കൂട്ടം കെട്ടി വന്നതെന്ന് തോന്നുന്നു, ഒന്നും അറിഞ്ഞിട്ടില്ല. ടൈഗർ കിടക്കുന്ന അതേ ഡയറക്ഷനിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോഴേക്കും എല്ലാവരും പെട്ടെന്ന് ക്യാമറയൊക്കെ എടുത്ത് അലേർട്ടായി, എന്തോ റയർ സീൻ കിട്ടാൻ പോകാമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഇവിടെ ഒരാൾ ഇതൊന്നും അറിയാതെ റോഡിൽ കിടന്ന് ഉറങ്ങുകയാണ്.
ഉണ്ടല്ലേ മാനിലോ അല്ലെങ്കിൽ ഇത്രയും ആൾക്കാർ ചുറ്റും കൂടിയിട്ട് ആരെയും ഒന്നും ശ്രദ്ധിക്കുന്നില്ല. അവിടെ കിടന്ന് കുത്തിമറിയാണ്. ഓൾറെഡി വയറ് നിറയെ തിന്നിട്ട് കിടക്കുന്നതാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് വേറെ ഒരു കാര്യങ്ങളിലും വലിയ ശ്രദ്ധയൊന്നുമില്ല. അങ്ങനെ എന്തോ പന്തികളുണ്ടോ അതെ ഇത്രയും സഫാരി വാഹനങ്ങൾ ചുറ്റും വന്ന് നിന്നിട്ടും ഒരു മൈൻഡും ഇല്ല കേട്ടോ. നല്ല ഉറക്കം. ആൺകുട്ടിക്ക് ഏതായാലും ഈ സമയം കൊണ്ട് എന്തോ അപകടം നടത്തു. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ടൈഗറിൻ്റെ കപ്സ് ഈ കുറ്റിക്കാട്ടിൽ എവിടെയോ ഉണ്ടായിരുന്നിരിക്കാം. ഒരുപക്ഷെ അതിനെ കണ്ട് കാണാം, അല്ലെങ്കിൽ ചിലപ്പോൾ റോഡിൽ കിടക്കുന്ന ടൈഗറിനെ കണ്ടെന്ന് തോന്നും. എനിവേ അതേതായാലും ഓടി കാട്ടിലോട്ട് ഓടി രക്ഷപ്പെട്ടു. ഞാൻ മുന്നേ പറഞ്ഞ പോലെ കബിനിയിൽ വരുന്നവരെല്ലാം തന്നെ കടുവയെ കാണാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് വരുന്നത്. അതുകൊണ്ട് ടൈഗർ സെറ്റിംഗ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഡ്രൈവർമാർ ഇഷ്ടംപോലെ സമയം തരും കേട്ടോ. നമ്മൾ ഏതാണ്ട് ഒരു മുക്കാൽ മണിക്കൂറോളം ക്യാമറ താഴെ വെക്കാതെ വെയിറ്റ് ചെയ്ത് നിന്നു. ഇതൊന്ന് എണീറ്റ് നടക്കുമോ ഒക്കെ നിൽക്കുകയൊക്കെ ചെയ്യുന്നൊരു ഫോട്ടോ കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ ഒരു രക്ഷയില്ല കേട്ടോ. ഇത്രയും അടുത്ത് കടുവേനെ ഇത്ര സൂം ചെയ്ത് കണ്ടപ്പോഴാണ് എനിക്കൊരു കാര്യം പിടികിട്ടിയത്. എനിക്ക് ഞാൻ ഈ പഗ്മാർക്ക് പലപ്പോഴും കാട്ടിൽ ട്രക്കിങ്ങിനൊക്കെ പോകുമ്പം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് ഇതെങ്ങനെ ഇത്ര ക്ലിയറായിട്ട് ഈ മാർക്ക് വീഴുന്നതെന്ന്. അപ്പോൾ ഇതിൻ്റെ ഈ കാല് കണ്ടപ്പോഴാണ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയത്, അതിൻ്റെ കാൽ കൈയുടെയും കാലിൻ്റെയും പാദം. അപ്പോൾ ആ അതിനകത്ത് സെപ്പറേറ്റ് ബ്ലോക്ക് പോലെയാണ് ഇതുള്ളത്. അതുകൊണ്ടാണ് പിന്നെ ചെളിയിലോ അല്ലെങ്കിൽ പൊടിയിലൊക്കെ ഇത് ചവിട്ടുമ്പോൾ അത്ര ക്ലിയറായിട്ട് തെളിഞ്ഞ് വീഴുന്നത്. അപ്പം പഗ്മാർക്ക് പ്രോപ്പറായിട്ട് കിട്ടുന്നതിൻ്റെ കാര്യം ഇപ്പോഴല്ലേ എവിടെയുണ്ട്. അപ്പോൾ ഈ വണ്ടികൾ മുഴുവൻ പോവാതെ കുട്ടികൾ പുറത്തിറങ്ങി വരത്തില്ല. അതുകൊണ്ട് തന്നെ കടുവ അവിടെ നിന്ന് എഴുന്നേക്കാനും സാധ്യതയില്ല. അപ്പോൾ നമ്മൾ തിരിച്ചു പോവാണ്. തിരിച്ചു പോകാന്ന് പറഞ്ഞാൽ നമ്മൾ സഫാരി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെയാണ് ടൈഗറിനെ കിട്ടുക. ഇനി സഫാരി ഒരുപാട് ബാക്കിയുണ്ട്. അപ്പോൾ നമുക്ക് ഇനി വേറെ എന്തെങ്കിലും ആനിമൽസിനെ കിട്ടുമെന്ന് നോക്കാം. എന്തുമാത്രം മാനുകളാണെന്ന് നോക്കി രാവിലെ കയറിക്കും മുതൽ മാനുകളെ കാണുന്നതാണ്. എനിക്ക് തോന്നുന്നത് ഈ കാട്ടിൽ ഒരിഞ്ച് സ്ഥലമില്ലാതെ എല്ലായിടത്തും മാനുകളാണെന്ന് തോന്നുന്നു. അപ്പോൾ ആയിരക്കണക്കിന് മാനുകളെന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ മാനുണ്ട് കേട്ടോ ഈ കാട്ടിൽ. അപ്പം മാനുകളെ കണ്ടാൽ നമുക്കൊരു പുത്തിരി അല്ലാതായി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് സമയം നോക്കുന്നത് നമ്മുടെ സഫാരി കഴിയാനായോ കഴിയാനായോ എന്നാണ്. ഇത് തീരരുതെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് സെർപ്പൻറ്റീകൾ നോക്കി എന്നാ വലിപ്പം നോക്കി. നമ്മൾ രാവിലത്തെ സഫാരിക്ക് പോയപ്പോൾ ഇതിനെ കണ്ടായിരുന്നു. പക്ഷെ കോടമഞ്ഞ് കാരണം നന്നായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ നമുക്ക് മ്ലാവിനെയും കിട്ടി. നമ്മൾ തേക്കടി കാടുകളിലൊക്കെ പോകുമ്പോൾ ഒരുപാട് കിട്ടാറുള്ളതാണ് മ്ലാവ് അഥവാ സാമ്പാർ ഡിയർ. പക്ഷേ ഇവിടുത്തെ കാടുകളിൽ പുള്ളിമാനാണ് കൂടുതലുള്ളത്, സ്പോട്ടഡ് ഡിയർ. ഈ പുള്ളിമാനുകൾ നമ്മുടെ തേക്കടി കാടുകളിൽ ഇല്ല കേട്ടോ. അല്ലെങ്കിൽ പുറത്തുനിന്നൊക്കെ കയറി വരുന്ന വളരെ കുറവ് എണ്ണങ്ങളേ ഉള്ളൂ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഇത്തിരി ചൂടുള്ള കാലാവസ്ഥ, ഡ്രൈ ഫോറസ്റ്റും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ ആവാസവ്യവസ്ഥയ്ക്ക് പറ്റിയത്. അപ്പോൾ ഇവിടുത്തെ കാടുകൾ അതിന് പറ്റിയതാണ്. എന്നാൽ തേക്കടി കാടുകൾ കുറച്ച് തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് മ്ലാവുകളെയാണ് കൂടുതൽ കണ്ടുവരുന്നത്, സാമ്പാർ ഡിയർ. ഈ മാൻ കാറ്റഗറി അല്ലെങ്കിൽ പിന്നെ മാനുകൾ നാല് ടൈപ്പോളം ഉണ്ട് നമ്മുടെ കാടുകളിൽ. അതായത് ഇപ്പോൾ കണ്ട ഈ സാമ്പാർ ഡിയർ അല്ലെങ്കിൽ മ്ലാവ്, പിന്നെ നമ്മൾ ഇത്രയും കാടുകളിൽ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന പുള്ളിമാൻ അല്ലെങ്കിൽ സ്പോട്ടഡ് ഡിയർ, പിന്നെ വേറെ രണ്ട് ടൈപ്പും കൂടിയുണ്ട്. അതിലൊരെണ്ണമാണ് കേഴമാൻ എന്ന് പറയും, അതിന് ബാർക്കിംഗ് ഡിയർ. അപ്പോൾ ഈ ഈ ബാർക്കിംഗ് ഡിയറും അതുപോലെ നാലാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് കൂരമാനാണ്. അതായത് മൗസ് ഡിയർ എന്നാണ് അതിനെ പറയുന്നത്. അപ്പോൾ ഈ മൗസ് ഡിയറിനെ കാണാൻ കിട്ടാറ് വളരെ റെയറാണ്. എന്നാൽ കേഴമാനും ബാക്കിയെല്ലാം നമുക്ക് ഇഷ്ടംപോലെ കിട്ടാറുണ്ട്. അപ്പോൾ ഈ കേഴയും കൂരയൊക്കെ എല്ലാ കാടുകളിലും ഉണ്ട്. ഫുള്ള് ചവിട്ടി കലക്കിട്ടേക്കുന്നത് ഇത് സ്ഥിരം ആന ഉണ്ടാവുന്ന ഒരു സ്ഥലമാണ്. ഇവിടുത്തെ കാടുകളിൽ ഇതുപോലത്തെ ഒരുപാട് കൃത്രിമവും അല്ലാത്തതും ഒക്കെ ആയിട്ടുള്ള കുളങ്ങളും ചെറിയ ലേക്കുകളും ഉണ്ട്. അപ്പം വെള്ളത്തിൻ്റെ അവൈലബിലിറ്റി ഇതുള്ളത് കൊണ്ട് തന്നെ വളരെ കൂടുതലാണ്. വേനൽക്കാലത്ത് ഇവിടെയൊക്കെ വെള്ളം ഉണ്ടാകും കേട്ടോ. അതുകൊണ്ട് അതും ഒരു കാരണമാണ് ഇവിടെ കൂടുതൽ ആനിമൽ സെറ്റിങ്സ് കിട്ടാനുള്ളത്. കേട്ടോ, നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് നമുക്ക് വീണ്ടും കിട്ടി ആനക്കൂട്ടത്തെ. ചെറിയൊരു കൂട്ടമാണ്, എനിക്ക് ഒരു കുഞ്ഞു കുഞ്ഞ്. അപ്പം ഒരു ചെറിയ ആന ഫാമിലി നമ്മുടെ വണ്ടി വന്നതൊന്നും മൈൻഡ് ചെയ്യാതെ അതുങ്ങൾ കാട്ടിനകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു. എന്നിട്ട് ഒരു സ്റ്റൈലിൻ പോവാം. സൂര്യാസ്തമയം ആകാൻ പോകണം കേട്ടോ. അപ്പോൾ ആ ഒരു സൂര്യാസ്തമയത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പച്ചപ്പിൽ ആന നടക്കുന്നു നോക്കി. അതും ആന ഫാമിലി. എന്തൊരു കിടലും ഫ്രെയിമാണ് നോക്കി. ഒരു രക്ഷയില്ല കേട്ടോ. ആന നടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ സ്ലോ മോഷൻ ഇട്ടതാണെന്ന് തോന്നുമെങ്കിലും അത് അങ്ങനെയല്ല കേട്ടോ. ഇത് റിയൽ ടൈം സ്പീഡാണ്, അതങ്ങനെയാണ് നടക്കുന്നത്. നല്ല ഭംഗിയുണ്ടല്ലേ. എല്ലാവരും ആനയെ ആവശ്യത്തിന് കണ്ടു കഴിഞ്ഞെങ്കിൽ നമുക്ക് പോയേക്കാം. അപ്പോൾ ഇവിടുത്തെ സഫാരി ബുക്ക് ചെയ്യുന്നത് ഞാൻ മുന്നേ പറഞ്ഞു ഓൺലൈൻ വഴിയാണെന്ന്. അപ്പോൾ അത് ബുക്ക് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇവിടുത്തെ സഫാരിയുടെ റേറ്റ് എന്ന് പറയുന്നത് പിന്നെ വീക്ക് ഡേയ്സിൽ ഞാൻ പറഞ്ഞല്ലോ രണ്ടര മണിക്കൂറത്തെ സഫാരിയാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ അതിന് 600 രൂപയാണ് പെർ ഹെഡ് റേറ്റ് വരുന്നത്. അതുപോലെ വീക്കെൻഡിലാകുമ്പോഴത്തേക്കും 1.5 മണിക്കൂറത്തെ സഫാരിയേ ഉള്ളൂ, അതിനനുസരിച്ച് റേറ്റും കുറവുണ്ട് കേട്ടോ. 450 രൂപയാണ് വീക്കെൻഡിലെ അല്ലെങ്കിൽ പബ്ലിക് ഹോളിഡേയ്സിലെ റേറ്റ്. പിന്നെ ഇവിടുത്തെ റേറ്റ് സഹിക്കാൻ വയ്യാത്തത് ക്യാമറയുടെയാണ് കേട്ടോ. ക്യാമറ 250 മുതൽ 1500 രൂപ വരെ ലെൻസിനനുസരിച്ച് ക്യാമറയ്ക്ക് റേറ്റ് കൂടും. ഒരു 500 mm above ലെൻസ് ആണെങ്കിൽ 1500 രൂപ കൊടുക്കണം.
അതുപോലെ വീഡിയോ ക്യാമറയ്ക്ക് 1000 രൂപ കൊടുക്കണം. സഫാരിയുടെ ഇരട്ടിയോളം ചാർജാണ് ക്യാമറയ്ക്ക് വരുന്നത്. നമ്മുടെ സഫാരി അങ്ങനെ ഏതാണ്ട് തീരാനായി. അപ്പോൾ സാധാരണ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചു പോകുന്ന ഒരു ചെറിയ പ്രശ്നമാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ ചുറ്റുപാടുമുള്ള എല്ലാ ചെക്ക് പോസ്റ്റുകളും 6 മണിയോടുകൂടി ക്ലോസ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഈ സഫാരി കഴിഞ്ഞ് നമ്മൾ 6 മണിക്ക് ഇവിടെ വന്നിറങ്ങി ഒരു 6:30 ആകുമ്പോഴത്തേക്കും നമ്മൾ തിരിച്ചെത്തത്തുള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് വീണ്ടും ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്ത് പോകുക എന്നുള്ളത് നടക്കുന്ന കാര്യമല്ല. അങ്ങനെയെങ്കിലും നമുക്ക് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് വേറൊരു റൂട്ടുണ്ട്. ഇവിടുന്ന് മൈസൂർ റൂട്ടിലോട്ട് കയറുകയാണെങ്കിൽ മൈസൂർ റൂട്ട് വഴി പുൻസൂർ ഭാഗത്ത് ചെന്നിറങ്ങാം. എന്നിട്ട് അവിടുന്ന് പിന്നെ ഗോണിക്കുപ്പ വീരാജ്പേട്ട വഴി കണ്ണൂർ ഭാഗത്ത് ഇരിട്ടി ഭാഗത്തോട്ട് ഇറങ്ങിയിട്ട് അവിടുന്ന് നമുക്ക് തിരിച്ച് നാട്ടിലേക്ക് അന്നത്തെ ദിവസം തന്നെ വേണമെങ്കിൽ പോകാൻ പറ്റും. അതല്ലെങ്കിൽ അവിടെ തങ്ങി പിറ്റേ ദിവസം രാവിലത്തെ സഫാരി എടുത്ത് ഉച്ചയ്ക്ക് വേണമെങ്കിൽ ഇറങ്ങാം. അപ്പോൾ കിടിലിന് സഫാരി ആയിരുന്നു. നമുക്ക് ഒരുപാട് സൈറ്റിങ്സ് കിട്ടിയോ കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് സഫാരി വീഡിയോസ് അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് ട്രക്കിംഗ് ഫാമിലി ട്രിപ്പ് അല്ലെങ്കിൽ ഫോറസ്റ്റ് ഡേ വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇതുപോലത്തെ വീഡിയോസ് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഫേസ്ബുക്ക് പേജും ഉണ്ട്. ഫേസ്ബുക്ക് പേജിൽ നമ്മൾ വീഡിയോസ് ഇടാറുണ്ട്. ഡോട്ട് ഗ്രീൻ തന്നെയാണ് അതിൻ്റെ പേര്. അതുപോലെ ഇൻസ്റ്റാ അക്കൗണ്ട് ഡോട്ട് ഗ്രീൻ ചാനൽ എന്നാണ്. അപ്പോൾ ഇതൊക്കെ ഫോളോ ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ഒരു മറ്റൊരു കിടിലും വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ, താങ്ക് യു.